വ്യാജവേഷം കെട്ടി തന്ത്രവിദ്യകൾ പയറ്റി ജനത്തെ പറ്റിക്കുന്ന വ്യാജന്മാർ മുൻപ് ഉണ്ടായിട്ടുണ്ട്. 14 വർഷം മുൻപ് അറസ്റ്റിലായ സന്തോഷ് മാധവൻ അക്കൂട്ടത്തിൽ ഒരാൾ മാത്രം. ഭക്തിയുടെ മറവിൽ കച്ചവടം നടത്തുന്നതിനിടെയായിരുന്നു സന്തോഷ് മാധവൻ പിടിയിലാകുന്നത്. ജ്യോതിഷം, താന്ത്രിക വിദ്യ, പിന്നീട് സാമ്പത്തിക തട്ടിപ്പും പീഡനക്കേസും, ആൾദൈവം എന്ന വിശേഷണവുമായി വന്ന് പിന്നീട് ജയിലിലായ സന്തോഷ് മാധവനെ ഓർമ്മയില്ലേ? തൂവെള്ള വേഷം, നീട്ടി വളർത്തിയ മുടി, താടി, ഒറ്റ നോട്ടത്തിൽ ആരെയും വീഴ്ത്താൻ പറ്റിയ തരികിട നമ്പറുകളെല്ലാം ഉണ്ടായിരുന്നു സന്തോഷ് മാധവന്റെ കയ്യിൽ. താൻ സ്വാമിയല്ലെന്നും ആത്മീയ ചൈതന്യമുള്ള വ്യക്തിയാണെന്നുമായിരുന്നു സന്തോഷ് മാധവൻ പറഞ്ഞിരുന്നത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ളവർ സ്ഥിരം സന്ദർശകർ. ഇന്റർപോൾ തിരയുന്നവരുടെ പട്ടികയിൽ അമൃത ചൈതന്യ എന്ന പേരിൽ പടം വന്നതോടെയാണ് സന്തോഷ് പ്രതിരോധത്തിലാകുന്നത്. 40 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് കാട്ടി സെറഫിൻ എഡ്വിൻ എന്ന തിരുവനന്തപുരം സ്വദേശിനിയുടെ പരാതിയിൽ സന്തോഷ് മാധവൻ അന്വേഷണ പരിധിയിലേക്കെത്തി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതോടെ കൊച്ചിയിലെ കേന്ദ്രത്തിൽ റെയ്ഡ്. പരിശോധനയ്ക്കെത്തിയ പോലീസ് ഞെട്ടി. നാരീപൂജയും നഗ്നപൂജയും ഒക്കെ നടന്നിരുന്നതായി വിവരം. പണം തട്ടൽ കേസിന് പുറമെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനും കേസ്. സന്തോഷ് മാധവന്റെ കേന്ദ്രത്തിൽ നിന്നും അശ്ലീല വീഡിയോകൾ പകർത്തിയ സീഡികളും പിടിച്ചെടുത്തു. ഇതിനിടെ സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ കമ്പനിക്ക് മിച്ചഭൂമി പതിച്ചു നൽകിയതും വിവാദമായി. സ്വാമിയുടെ ഉന്നത ബന്ധങ്ങൾക്കുള്ള തെളിവായി ഈ പതിച്ചു നൽകൽ. കട്ടപ്പനയിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് നാടുവിട്ടയാൾ പിന്നീട് എറണാകുളത്തെ ചില ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരനായി. അമൃത ചൈതന്യയിലേക്കും സന്തോഷ് മാധവനിലേക്കുമുള്ള കൂടുമാറ്റം അവിടെയാണ് തുടങ്ങുന്നത്. സാമ്പത്തിക തട്ടിപ്പിലും പീഡനക്കേസിലും 16 വർഷത്തേക്ക് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സന്തോഷ് മാധവനെ ശിക്ഷിച്ചു. പീഡനക്കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ ശിക്ഷയിളവും കിട്ടി. സന്തോഷ് മാധവന്റെ അറസ്റ്റോടെ കേരളമെമ്പാടും വ്യാജസിദ്ധന്മാർക്കായി പോലീസ് റെയ്ഡ് നടത്തുകയും ചിലരൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തു. ഒരു 10 ആണ്ട് മുൻപ് നടന്നത് തട്ടിപ്പും തരികിടയുമായിരുന്നെങ്കിൽ ഇന്ന് നരബലിയിൽ എത്തി നിൽക്കുന്നു ന്യൂജൻ വ്യാജസിദ്ധന്മാർ. റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.